கொச்சியில் கடலக்கறி மணம். கடலக்கறி மணமோ? கொள்ளாமல்ல. ஐயோ கடலக்கறி மணம் இல்ல ஜெட்டா, கொச்சியில் கடலாக்கிரமணம். தேவரப்பாலத்தில் அரற குறற பணிகள். அட்டகுட்டப்பணிகள். அட்டகுட்டப்பணியா? வயிற்றிலுள்ள நேர்ஸின் வரண ஆவசியமுண்டு. अज्ञात युवती चीनी शवशरी इन्ले वैकुचि कड़पुरुवती दुर्गंध वमिक शवशरी काय मनस जीर्णचार शवशरी कहुत नुरीवे पाड़ മരണം സംഭവിച്ചിട്ട് 4 ദിവസങ്ങൾ കഴിഞ്ഞു എന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പറയുകണ്ടായി. അപ്പോൾ പെണ്ണായി ജനിക്കാത്ത എൻ്റെ ഭാഗ്യം അല്ലേ ചേട്ടാ? അല്ല, നീ ഇപ്പോ ആണായിട്ടും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ കൊണ്ട് പറഞ്ഞു കൊടുക്കണ്ടേ ചേട്ടാ? ആണായാ ദേ ഇതുപോലെ ഇങ്ങനെ വാലേന വിടടാ. അല്ലേ ഇവൻ എന്താ ഇറച്ചിക്കാരനെ പറയ പട്ടി കൂടിയ മാതിരി ഒന്നും പറയണ്ട എൻ്റെ ആശാനെ. കോവിലിൽ നിന്ന് വരണ വഴിക്ക് വർഷാപ്പി കയറുമെന്ന് അറിയാതെ ഒന്ന് പറഞ്ഞു പോയി. എന്നെ കാട്ടിലും മുമ്പേ വണ്ടി കയറിയവനാണ്. അവിടെ ചെന്നപ്പോഴോ അഗസ്റ്റിൻ ചേട്ടൻ മോള് കോളേജിൽ പോയി. ഭാഗ്യവാൻ. ഭാഗ്യവാനല്ലടാ, ഭാഗ്യ ലോറി. ആ പിന്നെ നമ്മുടെ പച്ചിക്കൽ പാർട്ടി ഇല്ലേ, ഊണിയൻ നേതാവ് കാർത്തികൻ, അയാൾ വരണുണ്ട്. ദേ വരണു നാറി. ഇനിയിപ്പോ പിരിവ് തുടങ്ങും. ഞാൻ എന്റെ കാശിനല്ല കൊടുക്കാൻ. വേഗം കൊണ്ടുപോയി ഷെട്ടി കയറ്റിയിട എന്റെ അടുത്ത പ്രഖ്യാപനത്തിന് ശേഷം വണ്ടി പുറത്തിറക്കിയാ മതി. കാരണം അതാ ഞാനും അന്വേഷിക്കുന്നു. ഒരു സമരം തുടങ്ങാൻ കാരണമല്ലോ വേണോ? താൻ കേരളത്തിലല്ലേ താമസം? പറഞ്ഞു കേട്ടാ മതി, വണ്ടി ഷെട്ടി കയറ്റിയിട്ടോ. എവൻ ഒഴിക, ബാക്കിയെല്ലാം അവനും ഡീസന്റ്. എന്താ നമസ്കാരം പറയാ ഒരു വാലം? മാന്യ ആട്ടോറിക്ഷ തൊഴിലാളി സുഹൃത്തുക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 11 മണി മുതൽ സിറ്റിയിലെ ആട്ടോറിക്ഷകളെല്ലാം കിടി കടലോൽക്കടലമായി പണിമുടക്കിൽ ഏർപ്പെടുകയാണ്. ഇത് നേതാവ് കാളീശ്വരന്റെ പ്രഖ്യാപനമാണ്. കാരണം എന്തിന് നേതാവേ? കാരണം പറയണോ? ഇവിടെയുള്ള മറ്റ് യൂണിയനുകൾ, അതായത് അട്ടിമറി യൂണിയൻ പോലെയുള്ള യൂണിയനുകൾ സദാ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആയതിനാൽ നമുക്ക് വേണ്ടേ ഒരു ശ്രദ്ധാകർഷണം? വേണ്ട നേതാവേ, വേണ്ടേ? എനിക്ക് ഓരോരുത്തരുടെ ഓഫീസിൽ വന്ന് എന്നെ കണ്ടാ മതി. മാന്യ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ അറിയിലേക്ക്, അഖില കേരള ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയനിൽ നിന്നും നേതാവ് കാർത്തികേയനെ പിരിച്ചു വിട്ടുകൊണ്ടുള്ള ഔദ്യോഗിക അറിയിപ്പാണിത്. അനധികൃതമായി ഓട്ടോ ഡ്രൈവേഴ്സിൽ നിന്നും യൂണിയന് വേണ്ടി പണപ്പിരിവ് നടത്തിയതിന്റെ പേരിലാണ് ഈ പിരിച്ചുവിടൽ നടപടി എന്ന് അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ തട്ടിവീരൻ കാർത്തികേയന്റെ പ്രലോഭനങ്ങളിൽ നിങ്ങൾ ആരും അകപ്പെടരുതെന്ന് യൂണിയൻ ഓഫീസിൽ നിന്നും ഔദ്യോഗികമായി ഡ്രൈവർമാരുടെ അറിവിലേക്ക് അഖില കേരള ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയനിൽ നിന്നും നേതാവ് കാർത്തികേയനെ പിരിച്ചുവിടാനുള്ള ഔദ്യോഗിക അറിയിപ്പാണ്. മന്ത്രിമാർക്ക് കൾട്ടി പോയി പിരിവെടുക്കാം, അവർക്ക് പുറകിൽ കൂടി കാശ് മേടിക്കാം, ഞാൻ മാത്രം മുമ്പിൽ കൂടി കാശ് വാങ്ങിക്കുന്നതിൽ എന്താ തെറ്റ്? ഇതെന്തൊരു അന്യായമാണ് സുഹൃത്തുക്കളെ. മാന്യ സുഹൃത്തുക്കളെ, ഞാൻ പണിമുടക്ക് പിൻവലിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ഉടനെ പാർട്ടി മാറും. എന്നെ ഒന്ന് ഗസ്റ്റ് ഹൗസ് വരെ വിടുവോ? നടന്നു വയ്യാ മതി. അയ്യോ, ഞാൻ കാറിൽ പോയി എന്റെ അമ്മ. പുഷ്പുൾ ചെയ്തെന്ന് വരുന്ന തോന്നണേ. മിക്കവാറും അവൾ എന്റെ വണ്ടി തന്നെ കയറും. എടാ, നിനക്ക് അവൾ ഒരു സിസ്റ്ററായി കണ്ടൂടെ? കണ്ടൂടാ. മോനെ, മറ്റൊരു സീതെ കിട്ടും കാട്ടിലേക്ക്, പക്ഷേ ഈ സീതെ കിട്ടൂലോട്ടാ. ഇപ്പൊ മതിയാ ചേച്ചി, പോയിക്കോ ചേച്ചി. ചേച്ചിക്ക് പറ്റിയ ഓട്ടത്തിന് കിട്ടി സിൽക്ക്. സിൽക്ക് സീത? സിലിക്കല്ല മോനെ, കോട്ടൺ. കോട്ടൺ സീത, സിനിമയിലല്ല ജീവിതത്തില്. അപ്പോ കോട്ടൺ മതി കേട്ടാ. എങ്ങനെ അവള് RC ബുക്കും അവന്റെ കയ്യിലായടേ. താനെന്താടോ നോക്കി വെള്ളം കുടിക്കണത്?
നമുക്ക് പോവണ്ടേ? പിന്നെ വണ്ടി വിട്. ആ വണ്ടി ഞാൻ വിറ്റിട്ട് 4 മാസത്തോളമായി. 5-6 വണ്ടി ഉണ്ടായിരുന്നു, ഒക്കെ കൊടുത്തു. ഒക്കെ കള്ളമാരാണ്. KL 795 RTO ഓഫീസിലെ റെക്കോർഡ്സിൽ ഇപ്പോഴും നിങ്ങളുടെ പേര് തന്നെയാണല്ലോ കാണുന്നത്. ചില വണ്ടിക്കൊക്കെ കാലി സെലക്ടറിൽ ഒപ്പിട്ടെടുക്കാണ് ചെയ്തത്. ബുക്കിലധികം പേര് വരാതിരിക്കാൻ അവർ മാറ്റിക്കാണില്ലായിരിക്കും. ബ്രോക്കർമാരല്ലേ. തൽക്കാലം ഞങ്ങൾ വിശ്വസിക്കുന്നു. പറഞ്ഞത് നുണയാണെന്ന് അറിഞ്ഞാൽ ഒന്നിനും മടിക്കില്ല. എല്ലാ ഓട്ടോയുടെയും നമ്പർ നോട്ട് ചെയ്യണം. ശരി സർ. ഒന്ന് വിട്ടുകളയരുത്. ഓട്ടോടെ മാത്രമല്ല സ്കൂട്ടറിൽ ഞങ്ങൾ നോട്ട് ചെയ്യുന്നത്. അവന്മാരോട് പോയി KL 795 കുറിച്ച് ചോദിക്കേ. ഏ, യാതൊരു സംശയം തോന്നരുത്. പോ. യാതൊരു സംശയം തോന്നരുത്. എനിക്ക് കഴിയവടാ. എടേ, നിങ്ങളല്ലേ? യാതൊരു സംശയം തോന്നരുത്. സംശയം തോന്നരുത്. എടേ, KL 795 ഓട്ടോ ഈ സ്ഥലം ഉണ്ടോ? എന്ത്? 95 ഓട്ടോ? അതെ. കൂടി വന്നാ 10-15 ഓട്ടോ കാണും. എന്താവും പറഞ്ഞ? പറഞ്ഞതൊക്കെ പിന്നെ പറയാ. എന്തവിടെ കാണിച്ചേ? എന്തായിരുന്നു? എന്തവിടെ കാണിച്ചെന്ന്? നീ ഓട്ടം പോകുന്നില്ലേ? വണ്ടി എടുക്കടാ. അമ്മേ, എന്താടാ? ഞാനേ ഓട്ടം പോവാ. ആ ഓട്ടോ വിട്ടിട്ട് പ്രകാശേട്ടൻ പിന്നെ എന്ത് ചെയ്യും? ഞാൻ വേറെ വണ്ടി വാടക എടുക്കും. വാടകയുടെ കാശ് പോകുന്നേ ഉള്ളൂ. എന്നാലൊരു പെണ്ണിനെ നോക്കാനുള്ള പൈസ ഒക്കെ എനിക്ക് കിട്ടും കേട്ടോ. നിനക്ക് വല്ല ഇട്ട് തന്നിട്ട് വേണ്ടേ? മതിലിപ്പുറത്തേക്ക് കൊണ്ടുവരാൻ. ഞാൻ മതിലിപ്പുറത്തേക്ക് വരാറുണ്ടല്ലോ. അയ്യോ, അതല്ല, നാട്ടുകാർ കാണാൻ വരുന്ന കാര്യ പറഞ്ഞു. എന്നാലേ എനിക്ക് ഇടാനുള്ളൊക്കെ തന്നിട്ട് അച്ഛൻ പോയത്. എന്നാലും അങ്ങനെ അല്ലല്ലോ. നീ കേറ്, ഷോപ്പ് ഇടാ. പിന്നെ ഇന്ന് ടൈപ്പ് ഇല്ല എന്നുള്ളത് സുധയ്ക്ക് അറിയാട്ടോ. ഞാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ട് അവളോട് നുണയൊന്നും പറയണ്ട. എങ്ങോട്ടാ സാറേ? അതൊക്കെ പറയാം, വണ്ടി എടുക്ക. Thank you.
ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി ചേട്ടാ, ഒരു ഫുള്ള് ബ്രാൻഡി ആ പോലീസുകാരനെ. ചേട്ടാ ഫുള്ളാ പറഞ്ഞു, ഇതങ്ങ് കൊടുത്തേച്ചാ മതി. മതിയോ? സാറെ ഫുള്ള് തന്നില്ല, പൈൻ്റ് തന്നു. പൈൻ്റൊക്കെ പൈൻ്റ്, വണ്ടി എടുക്കണോ? ആ അവിടെ നിർത്ത്, ആ അങ്ങോട്ട് മാറ്റി നിർത്തോ, ആ ഹോട്ടലിനടുത്തോട്ട്. ആ അവിടെ തന്നെ, അവിടെ തന്നെ. ആ എന്താ സാറേ? താനാ ഹോട്ടലിൽ പോയി ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചോ. സാറേ എനിക്ക് ഓടാനുള്ളത്. എന്താണോ നോക്കുന്നത്? പോയി വാങ്ങിച്ചോ. അവന്റെ അമ്മയുടെ ബിരിയാണി ആരുടെ പാഴ്സലിങ്ങത്? എന്നാ കൊണ്ട് പണ്ടാറടങ്ങ്. എന്തോ ചെയ്യാനാ, നമ്മുടെ ഒരു ഗതികേട്. എവിടെ അവിടെ അങ്ങോട്ട് നിർത്തിക്കോ. 23 50. ശരി, ഇതാ വിട്ടോ. അല്ല സാറേ, അപ്പൊ കാശ്? പോലീസുകാരനോടാണോ കാശ് വഹിക്കുന്നത്? എന്താ പോലീസുകാരൻ കയറി പെട്രോൾ ചെയ്താവൂലേ? മര്യാദക്ക് കാശ് തന്നിട്ട് പോണം. ഓസറി എന്റെ അടുത്ത് നടക്കത്തില്ല. നോക്കണ്ട, തലയിൽ തൊപ്പി വെച്ച അങ്ങനെയാ. തൊപ്പി തല വെച്ച എങ്ങനെയാ? എന്നാ സാറേ, ഇതും കാക്കി ഇതും കാക്കി, പക്ഷെ കുറച്ചൊരു അന്തസ് ഈ കാക്കിക്ക് തന്നെയാ.